ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ ഗംഗ മാളുവിനെ കിടത്തി ഉറക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് മഹി റൂമിലേക്ക് വരുന്നു. മഹി കാണുമ്പോൾ ഗംഗ എഴുന്നേക്കുന്നുണ്ട്. ഗംഗ പറയുന്നുണ്ട്, മാളു നിർബന്ധിച്ചത് കൊണ്ടാണ് ഇവിടെ കിടന്നതെന്ന്. മഹി അപ്പോൾ പറയുന്നുണ്ട്, നിന്റെ കൂടുതൽ വിശദീകരണമൊന്നും എനിക്ക് കേൾക്കണ്ട എന്നൊക്കെ. ഗംഗ പറയുന്നുണ്ട്, മഹിയേട്ടൻ എന്നെ തെറ്റിദ്ധരിച്ചതാണ്, ഞാൻ എന്താണ് പറയാൻ പോകുന്നതെന്ന് മഹിയേട്ടൻ ഒന്ന് കേൾക്കുമോ എന്നൊക്കെ ചോദിക്കുന്നു. മഹി അപ്പോൾ എനിക്കൊന്നും കേൾക്കണ്ട എന്ന് പറയുന്നു. ഗംഗ റൂമിൽ നിന്നും പോകാൻ തുടങ്ങുമ്പോഴേക്കും മാളു ആണെങ്കിൽ ഗംഗ വിളിക്കുന്നുണ്ട്. ഗംഗ പോകണ്ട, ഗംഗയുണ്ടെങ്കിലേ ഞാൻ ഇവിടെ കിടക്കത്തുള്ളൂ എന്നൊക്കെ പറയുന്നു. മഹി അപ്പോൾ മാളുവിനോട് പറയുന്നുണ്ട് വാശി പിടിക്കരുതെന്നൊക്കെ. മാളു അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ വാശി പിടിക്കുമെന്ന്, എന്റെ കൂടെ ഗംഗ കിടക്കണം അല്ലെങ്കിൽ ഗംഗയുടെ കൂടെ പോയി ഞാൻ റൂമിൽ കിടക്കുമെന്ന് പറയുന്നു. മഹി അപ്പോൾ ഗംഗയോട് മാളുവിന്റെ കൂടെ കിടന്നോളാൻ സമ്മതിക്കുകയാണ്. മാളു രണ്ടുപേരെയും നടുക്ക് കിടന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരുമാണെങ്കിൽ കുട്ടികളെ പോലെയാണ്, എപ്പോഴും വഴക്കിട്ടുകൊണ്ടിരിക്കും, എന്തിനാണ് ഇങ്ങനെ വഴക്കിടുന്നതെന്നൊക്കെ പറയുന്നു. ശേഷം കാണിക്കുന്നത് ശ്രേയയും ഹൈമാവതിയുമാണ്. ഹൈമാവതി ശ്രേയയെ ഉപദേശിക്കുന്നുണ്ട്, ഇപ്പൊ ഗംഗയും മഹിയും കുറച്ച് അകൽച്ചയിലാണ്, ഈ സമയം നമ്മൾ മുതലാക്കണമെന്നൊക്കെ പറയുന്നു. ഇപ്പം മഹിയുടെ മനസ്സിലേക്ക് ഇടിച്ചു കയറണമെന്നൊക്കെ ഹൈമാവതി പറയാണ്. ശ്രേയ അപ്പോൾ പറയുന്നുണ്ട്, ഈ അവസരം ഞാൻ ഉറപ്പായിട്ടും ഉപയോഗിക്കും. ഗംഗയെ മഹിയേട്ടൻ വെറുപ്പിക്കാനുള്ള കാരണങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ശ്രേയയെ മനസ്സിൽ കയറ്റിപ്പിക്കുമെന്നൊക്കെ പറയുന്നു. ശേഷം കാണിക്കുന്നത് ഗംഗയാണ്. ഗംഗയാണെങ്കിൽ റൂമിൽ പോയിട്ട് കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, പരമശിവനോട് പ്രാർത്ഥിക്കുകയാണ്, ഞാൻ എന്താണ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട്. മഹിയേട്ടനാണെങ്കിൽ എന്നെ ഇപ്പോൾ ഒട്ടും ഇഷ്ടമല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് കരയുന്നു. ഞാൻ ഈ വീട്ടിൽ നിന്നും പോയാലോ എന്നൊക്കെ പറയുകയാണ്. അതിനുശേഷം ഗംഗയാണെങ്കിൽ ഗൗരിയെ വിളിക്കുന്നുണ്ട്. ഗൗരിയോടും എല്ലാ സങ്കടങ്ങളും പറയുകയാണ്. ഗൗരിയോട് പറയുന്നുണ്ട്, മഹിയേട്ടൻ എന്നെ ഇപ്പോൾ ഒട്ടും ഇഷ്ടമല്ല, ഞാൻ ഇവിടെ നിന്നും പോകട്ടെ എന്നൊക്കെ ചോദിക്കുന്നു. ഗൗരി അപ്പോൾ ഗംഗയെ വഴക്ക് പറയുന്നുണ്ട്, നീ പോയി കഴിഞ്ഞാൽ പിന്നെ എന്റെ മാളുവിന് ആരാണുള്ളത് എന്നൊക്കെ ചോദിക്കുന്നു. നിന്നെ മാളുവാണെങ്കിൽ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, അത് നിനക്കറിയത്തില്ല എന്നൊക്കെ ചോദിക്കുകയാണ്. മഹിയേട്ടൻ നിന്നെ തെറ്റിദ്ധരിച്ചത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നത്, അത് തൽക്കാലത്തേക്ക് മാത്രമേ ഉണ്ടാകത്തുള്ളൂ, അതൊക്കെ ശരിയാകുമെന്ന് പറയുന്നു. മഹിയേട്ടനെ മാളുവിനെയും വിട്ടിട്ട് ഗംഗയെ എങ്ങോട്ടും പോകരുതെന്നൊക്കെ പറയുന്നു. ഈ വീട്ടിലുള്ളവർക്കെല്ലാം വേണ്ടത് പണം മാത്രമാണ്, ആരോടും സ്നേഹമില്ല. മാളുവിനെയും കൂടി ഇട്ടിട്ട് ഗംഗ പോകരുത്, ഇവിടെ ഉണ്ടാകണമെന്നൊക്കെ പറയുന്നു. ഗൗരിയുടെ ഉപദേശം കേട്ട് കഴിയുമ്പോൾ ഗംഗയുടെ മനസ്സ് മാറുന്നുണ്ട്. ഗംഗ പറയുന്നുണ്ട്, മഹിയേട്ടനെ മാളുവിനെയും വിട്ടിട്ട് ഞാൻ പോകില്ല എന്നൊക്കെ. ശേഷം കാണിക്കുന്നത് ഗംഗ അടുക്കളയിൽ ചായയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് രാജി അവിടേക്ക് വരുന്നു. രാജി രാഹുലിനെ കുറിച്ച് സങ്കടം പറയുകയാണ്. രാഹുലേട്ടന് എന്നോട് ഭയങ്കര വെറുപ്പാണ്, ഞാൻ ഇങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് ഒരിക്കലും കരുതിയില്ല എന്നൊക്കെ പറയുന്നു. ഗംഗ അപ്പോൾ പറയുന്നുണ്ട്, രാഹുലേട്ടന് നിന്നോട് ചിലപ്പോൾ ഇപ്പോൾ വെറുപ്പായിരിക്കും, അതൊക്കെ മാറും, നീ മാറ്റിയെടുക്കണമെന്നൊക്കെ പറയാണ്. രാജു പറയുന്നുണ്ട്, ചേച്ചിയും മഹിയേട്ടനും തമ്മിലും പ്രശ്നമായല്ലോ ഞാൻ കാരണമെന്നൊക്കെ, അതും എനിക്ക് സങ്കടമുണ്ടെന്നൊക്കെ പറയുന്നു. ഗംഗ അപ്പോൾ പറയുന്നുണ്ട്, അതൊരു തെറ്റിദ്ധാരണ മാത്രമാണ്, അത് ശരിയായിക്കൊള്ളുമെന്നൊക്കെ പറയുന്നു. ഗംഗ പറയുന്നുണ്ട്, ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചായ രാജി കൊണ്ടു കൊടുക്കുക, അങ്ങനെ രാഹുലേട്ടന്റെ മനസ്സ് മാറ്റാണെന്നൊക്കെ പറയുന്നു. ഇവർ സംസാരിക്കുന്നത് കേട്ടുകൊണ്ട് ഹൈമാവതി അവിടേക്ക് വരുന്നുണ്ട്. ഹൈമാവതി ചോദിക്കുകയാണ്, രണ്ടുപേരും കൂടെ എന്ത് ഗൂഢാലോചനയാണ് നടത്തുന്നത്, ഇവിടെയുള്ളവരെ എല്ലാം തകർക്കാൻ വേണ്ടിയാണോ എന്നൊക്കെ ചോദിക്കുന്നു. ഗംഗ അപ്പോൾ പറയുന്നുണ്ട്, ആന്റി ആവശ്യമില്ലാത്ത കാര്യമൊന്നും പറയാതെന്നൊക്കെ. ഹൈമാവതി അപ്പോൾ പറയുന്നുണ്ട്, നീ എന്റെ മകളെ ചതിച്ചിട്ട് ഈ കുടുംബത്തിലേക്ക് കയറി വന്നു, അതുപോലെ രാഹുലിന്റെ ജീവിതത്തിലേക്ക് ഇവളെ വലിച്ചു കയറ്റുകയല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. ഹൈമാവതി പറയുന്നത് കേട്ടിട്ട് രാജി കരയാൻ തുടങ്ങുന്നുണ്ട്. ഉടനെ തന്നെ ഹൈമാവതി പറയുന്നുണ്ട്, അവളുടെ പൂങ്കണ്ണീർ തുടങ്ങിയിട്ടുണ്ട്, ഇവളും ഭയങ്കര കള്ളിയാണെന്നൊക്കെ പറയുന്നു. ഗംഗ രാജിയെ മാറ്റി നിർത്തിയിട്ട് ആശ്വസിപ്പിക്കുന്നുണ്ട്, ഇങ്ങനെയൊന്നും കരയരുത്, ഇതൊന്നും കാര്യമാക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട്. ഹൈമാവതി അപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇവൾക്കാണെങ്കിൽ ഒരു പണി കൊടുക്കണമെന്ന്. അങ്ങനെ കരുതിയിട്ട് ചായയിലാണെങ്കിൽ ഉപ്പ് കലർത്തുകയാണ്. ഈ ചായ രാഹുലിന് കൊണ്ടു കൊടുക്കുമ്പോൾ ഇവളുടെ മുഖത്തേക്ക് എറിയണമെന്നൊക്കെ മനസ്സിൽ വിചാരിക്കുകയാണ്. ഹൈമാവതി അവിടെ നിന്നും പോയതിനു ശേഷം ഗംഗ രാജിയുടെ കയ്യിൽ ചായ കൊടുത്തു വിടുന്നു. രാജി ചായയുമായിട്ട് രാഹുലിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അതേസമയത്ത് ഗംഗ അവിടെ നിന്നും മാറി നിന്നപ്പോൾ മൊബൈൽ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ റെക്കോർഡായിട്ടുള്ള വീഡിയോ എടുത്ത് ഗംഗ നോക്കുന്നുണ്ട്. രാജി ചായയുമായിട്ട് ചെല്ലുമ്പോൾ രാഹുൽ ദേഷ്യപ്പെടുന്നുണ്ട്, എനിക്ക് നിന്റെ ചായയൊന്നും ഇപ്പൊ വേണ്ട എന്ന് പറയുന്നു. ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക്.